ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ കുറെ നാളായില്ല നമ്മൾ ഇങ്ങനെ രണ്ടാൾ ഒപ്പരം പറഞ്ഞ് ഇങ്ങനെ ഇൻട്രോ എല്ലാം എടുത്തിട്ട് അപ്പൊ ഇപ്പൊ നമ്മൾ മാളില് വന്നിട്ടുള്ളത്. ആൻഡ് ഞാനിപ്പോ നാട്ടിൽ പോവാനായി. നാട്ടിൽ ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ പോന്നാം. മേ ബി ഈ വീട് ചിലപ്പോ ഇടുന്നതിന് ഞാൻ നാട്ടിൽ എത്തിയിട്ടല്ലായിരിക്കും. ഹോപ്ഫുള്ളി പ്ലാനിങ് ടു ഗോ ടു ഇന്ത്യ. ഓക്കെ, അവിടെ എത്തിയാൽ എത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ വീഡിയോ? ഇന്നത്തെ ഒരു വെറൈറ്റി നോ വെറൈറ്റി കുറവേ ചെയ്തിട്ടേ. പക്ഷെ എനക്കൊരു ആഗ്രഹം നമുക്ക് ഇങ്ങനത്തെ ഒരു ചാലഞ്ച് എല്ലാം ചെയ്യണം. ചാലഞ്ച് ഒരു ആഗ്രഹം, അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ഗിവിംഗ് മൈ സിസ്റ്റർ 150 ദിർഹംസ്. ഗൈസ്, എന്റെ 150 എനിക്ക് തോന്നുന്നുണ്ട് ഒരു വെറുതെ ഒരു പിന്നെന്തിനും ഒരു ഗിഫ്റ്റായിട്ട് പ്രതീക്ഷിക്കാം. ഗിഫ്റ്റ് ആയിട്ടാ വെറുതെ അതിനകത്ത് പൈസ ഇങ്ങനെ അട്ടിക്കാതെ നാട്ടിൽ പോകുന്നുണ്ട്. പൈസ തീർക്കണോന്ന് ഞാൻ തീർത്തുടി. അതാണ് എന്റെ പൈസ ഇങ്ങനെ അട്ടിക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതാണ്. കിട്ടൂല, അത്രക്ക് സ്നേഹാണ് എനിക്കില്ല. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട്. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് 150 ദിർഹംസ്. അതിന് സമയം ടൈം ലിമിറ്റ് ഒന്നും ഇല്ല. അവൾക്ക് ഇഷ്ടമുള്ള സാധനം ലൈക്ക് ജസ്റ്റ് 150 ദിർഹംസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഷെസപ്പ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പ്രെയർ ഹാളിൽ വന്നതാണ്. പ്രെയർ ഹാളിൽ വന്നിട്ട് ഇൻട്രോ എടുക്കുന്നതാണ്. ഇവിടെ മാളിൽ വന്നേരാന്ന് സഡൻലി ഒരു പ്ലാൻ വന്നത്. അപ്പൊ ഞാൻ കുറച്ച് പറയാൻ തുടങ്ങിട്ട് അതെ കുറച്ചായി. ഓക്കെ, അപ്പം നാട്ടിൽ പോകുന്നതിനുള്ളതായിട്ട് എനക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പം അതും വാങ്ങണം, പിന്നെ ഇതും. ഓക്കെ, സോ വെറുതെ ഷോപ്പിംഗ് ഇടുമ്പം ഒരു രസമില്ല. സിതാവും ഒരു രസമല്ലേ കാണാൻ. ആ സ്പെൻഡിങ് ഫോർ 150 ദിർഹംസ്. അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. ഓ മൈ ഗോഡ്, നാട്ടിൽ 3000 രൂപയായി, 3000 മുകളിലായി. പക്ഷെ നാട്ടിലെ പൈസ കുറച്ചും കൂടെ ലാഭമായിരിക്കും. കാരണം ഇവിടെ എന്ന് പറഞ്ഞാലില്ല, ഒരു സാധനം എടുത്താലും എസ്പെഷ്യലി ലുലുലു ഒരു സാധനം എടുത്താൽ 150 ദിർഹംസ് ആയി, അല്ല 100 ദിർഹംസ് ആവും. അപ്പൊ കൊറേ സാധനം ഒന്നും പ്രതീക്ഷിക്കണ്ട. ജസ്റ്റ് ഒരു രണ്ട് സാധനം തന്നെ കുറച്ച് നല്ലത് എടുത്താൽ ലുലു അല്ല കാര്യം ആയി. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഐ തിങ്ക് വല്ല 1 to 10 ഷോപ്പ് പോയിട്ടുണ്ടെങ്കിൽ ബൾക്കിന് ബ്രാൻഡ് ഒന്നും നോക്കാണ്ട് 150 ദിർഹംസ് തിന്നുന്നില്ല. എന്നാലും കുറച്ച് നാളത്തേക്ക് ടെമ്പററി യൂസ് ചെയ്യുന്ന പോലത്തെ ഡ്രസ്സും ഒന്നും ഉണ്ടാവില്ല. മേ ബി ആക്സസറീസ് ബാഗും അങ്ങനത്തെ വേണമെങ്കിൽ പോയിട്ട് വാങ്ങാം. ആക്രിന്നൊന്നും പറയണ്ട, നല്ല നല്ല ചില തരം നല്ല സാധനങ്ങൾ അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ പാത്രങ്ങൾ അതെല്ലാം കുഴപ്പമില്ല, ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറഞ്ഞു. ആൻഡ് നമ്മൾ മൂന്നാളും സിംഗിൾ ഫ്രെയിമിൽ ഉണ്ടായിട്ട് എങ്ങനെയുണ്ട്? നമ്മള് മൂന്നാളും സിമിലർ ആണ്, സിമിലർ ഫേസ് അല്ല. അധികം കണ്ടാള് സ്കൂളിൽ നിന്ന് പറയലുണ്ട്. ഇവിടെ ഇനി സ്കൂളിൽ പോയാലേ തീരുവാ. ഇവിടെ നമ്മളെ ഇവിടെ മീൻ ഇട്ടാതെ പോലെയാണ് പോലെ. അന്നി ഇവളെയും കണ്ടിട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ ട്വിൻസ് ആണെന്ന് പറയലുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ സ്കൂളിന് പാസ് ഔട്ട് ആയില്ല. അപ്പൊ എന്റെ പഠിച്ച ജൂനിയേഴ്സ് എല്ലാം ചോദിക്കാം, ലെജന്റെ സിസ്റ്റർ അതെന്റെ സിസ്റ്റർ അല്ലേ, അങ്ങനെ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഭയങ്കര ഫെയിം ആയിരുന്നു സ്കൂളിൽ, അതുകൊണ്ട് ഇവള് അറിയപ്പെടാൻ തുടങ്ങി. അല്ലാണ്ട് ഇവള് കഴിവുകളുണ്ടല്ലേ, ഞാൻ കാരണം ഇവള് സ്കൂളിൽ അറിയപ്പെടാൻ തുടങ്ങി. ശ്ലോകമാണ് തള്ളിയോ തള്ളലൊന്നും അല്ല. എന്റെ ജൂനിയേഴ്സ് ഒക്കെ ഇപ്പോഴും പറയണ നജന്താത്തിന്റെ അനിയത്തിൽ അങ്ങനെ അറിയാം. ടീച്ചേഴ്സ് വരെ നജന്റെ സിസ്റ്റർ അല്ലേ ഇത് അങ്ങോട്ട് ചോദിക്കും. നീ വല്ല മതി എന്ന് പറയുന്നത് മീന ടീച്ചർ കംപ്ലൈന്റ്സ് ഞാൻ പറയുന്നുണ്ടോ? മീന ടീച്ചറോ? മീന ടീച്ചർ അടുക്ക് മതി, ഞാൻ പറയാൻ തുടങ്ങിയ പിന്നെ അന്നെ തന്നെ പൊക്കിയിട്ട് എനിക്ക് കയ്യില. ഓക്കെ, സോ വിതൗട്ട് ഫർദർ വെയിറ്റിംഗ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ സാണിഷ്ടം കൂടെ എടുക്കുമ്പോ കുഴപ്പമില്ല. എടാ, ബാക്ക് ടു സ്കൂൾ ചോക്ലേറ്റ് ലേക്കോ? ലൈറ്റസ്റ്റ് ഓ ലൈറ്റസ്റ്റ് ബാക്ക് ടു സ്കൂൾ ബൂസ്റ്റ് 31 ഓഫർ ഇല്ല. അപ്പൊ ഓഫർ ചെയ്യാൻ തോന്നി.
നമുക്ക് ആപ്പിളിന്റെ ചാർജിന്റെ പ്ലഗ് വേണമായിരുന്നു ഒറിജിനൽ. അപ്പൊ അതിനായിട്ട് അതിനായിട്ട് നമ്മൾ ചോദിക്കാനായിട്ട് വന്നിട്ടാ ഉള്ളത്. ഇപ്പൊ ഇവിടെ ഇത് ഇവൾക്കുള്ളതല്ല, ഇത് അമ്മക്ക് വേണ്ടിയിട്ടുള്ള ചാർജറാണ്. എനിക്ക് ഇതിന്റെ ചാർജർ. നഖം കൊണ്ടുള്ള വളരെ വളരെ നഖം ആദ്യമായിട്ട് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തതിന്റെ. ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന ടിഫിന് വേണമായിരുന്നോ? ടിഫിന് എന്തുകൊണ്ടൊന്നും വാങ്ങുന്നില്ല, കുട്ടിക്കൊന്നും കിട്ടണില്ല തോന്നുന്നു. പച്ചത്തിൽ പറ ഒന്നും കേൾക്കുന്നുണ്ടാവൂല. ഡ്രസ്സ് എന്തെങ്കിലും നമുക്ക് നോക്കാം. ദാറ്റ്സ് വാട്ട് നമ്മൾ ഇപ്പം ഡ്രസ്സിന് ഫാഷൻ ഏരിയയിൽ വന്നിരിക്കുന്നത്. കുന്തമില്ല കളക്ഷൻ. ഈ ഒരു ചെരുപ്പ് നല്ലോണം നെജക്ക് വന്ന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് കണക്കായിട്ട് ഒക്കെ സൈസ് കിട്ടിയിട്ടില്ലേ. നമ്മള് മറ്റേ റീക്രിയേഷൻ വീഡിയോയില് കാണാനില്ലേ, പാന്റ് അവര് ജോയിൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതെങ്ങനെ ആക്കല്. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഒരു ചോക്ലേറ്റ് എടുത്ത പൈസ. അപ്പൊ ഈ ഒരു സ്കേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ ഇത് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അവര് പിന്നീട് അവിടെ വാങ്ങാന്ന് വിചാരിച്ച് വെച്ച് തന്നേനു. പിന്നെ ഇപ്പൊ എന്തായാലും എനിക്ക് നെജ എന്തായാലും പൈസ തന്നിട്ടുണ്ടായാലോ, അപ്പൊ പിന്നെ ആ ഒരു ബഡ്ജറ്റിൽ ഞാൻ വെച്ച് ഇത് എന്തായാലും എടുക്ക. പിന്നെ ഗൈസ് ഉപ്പാക്കൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്, ഇതെല്ലാം ഉമ്മ ഉമ്മാനുള്ളതാണ്. ഇതൊന്നും ഇതിൽ പെടാറ്റാ. ഇനി ആ ചെരുപ്പ് എടുത്തു, എനിക്ക് ആ മുട്ടായി വാങ്ങി തരാം. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എടുത്തു ആ ചെരുപ്പ്. ഈ ഒരു ചെരുപ്പ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വാങ്ങിത്തരുന്നു, ഈ ചെരുപ്പ് എടുത്തോ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓളെ ബർത്ത്ഡേക്ക് ഇവിടെ ഉണ്ടാവൂലെന്ന് അറിയാം മുന്നേ. ഓളിപ്പോൾ നാട്ടിലേന് പോകാൻ അത്ര ദിവസം കൂടി ഉള്ളൂ. നോക്കുമ്പോൾ ആ ചെരുപ്പിൻ്റെ സൈസ് ഇല്ലേ, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ലാസ്റ്റത്തെ പീസിന് ക്ലിയറൻസ് പ്രൈസിന് വെച്ചതായിരുന്നു. പിന്നെ 35 or 36 ആമത്തെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് കറക്റ്റ് ഓർമ്മയില്ല. അൺഫോർച്ചുനേറ്റ്ലി ഓക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞ പോലെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒക്കെ സ്റ്റൈൽ ചെയ്തിട്ട് രസമുണ്ടോ എന്നും കൂടി നോക്കണമല്ലോ. അവിടെ നിന്ന് ഒരു ഷർട്ട് ഇട്ടിട്ട് നോക്കിയിട്ട്, ബട്ട് അത് നല്ല കമ്പനിയാണോ കോട്ടിയാഗിൻ ഇന്ത്യ, അതുകൊണ്ടാണ് റേറ്റ്. ലൂൽ അറ്റൻഡിയിലാണെങ്കിൽ കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും, കോട്ടിയാഗിനിൻ്റെ എല്ലാം കുറച്ച് റേറ്റ് വരുന്നുണ്ട്. പക്ഷെ കോട്ടിയാഗിനിൻ്റെ നല്ല സാധനം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു ബാഗ് വാങ്ങിയത്. പ്രൈസിൽ വലിയ മാറ്റമൊന്നുമില്ല, 109 ക്വാളിറ്റി ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു കോട്ടിയാഗിനിൻ്റെ ഒരു ബാഗ് വാങ്ങിയ ബ്ലാക്ക് കളർ. എത്രയോ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല ആ ബാഗ്, എൻ്റെ അടുത്ത് ഇപ്പോഴും സ്റ്റിൽ ആം യൂസിങ്. പിന്നെ അപ്പം അവളെ ട്രയൽ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നതിന് എന്നേരം ഓർത്തത് സ്കേർട്ടിന് ട്രയൽ ചെയ്യാൻ വേണ്ടിട്ട് ഷർട്ട് വേണോ. കണ്ണിൽ തിളങ്ങും അതൊന്നും എടുക്കണ്ട. ഈ വൈറ്റ് കളർ ആറ്റം നോക്കിയിട്ടിട്ട് നോക്കിക്കോ, വൈറ്റ് അല്ലെങ്കിൽ ഈ കളർ. വല്ലാണ്ട് തിളങ്ങണ്ട, ദീപിക പെട്ടുക്കോണ്ടിരുന്ന പോലെ പോകും. നമുക്ക് പക്ഷെ അത്രക്കും അട്രാക്റ്റീവ് ഇഷ്ടമല്ല എന്നാ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഹൈലൈറ്റിങ് കളേഴ്സ് ഡ്രസ്സിൻ്റെ കൂടെ ഇടാനേ, പക്ഷെ അത് ചേരുമില്ല, അതാണ് എൻ്റെ കുഴപ്പം. അങ്ങനെ കുറച്ച് ഹൈലൈറ്റിങ് കളേഴ്സ് ഷർട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല. അതിലെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ. പിന്നെയില്ലേ ഇന്ന് എന്താ അറിയില്ല നല്ല ഓഫർ ഉണ്ടായിരുന്നു ലുലു മാളില്. 15th September വരെ ആയിരുന്നു ഓഫർ. എന്തിൻ്റെ ഓഫറാന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ലേനു. പക്ഷെ എല്ലാ ഡ്രസ്സിനായാലും ചെരുപ്പിനായാലും എല്ലാത്തിനും നല്ല ഓഫർ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു സ്കേർട്ടും ടോപ്പും. പിന്നെ ടോപ്പിനെ എടുക്കാൻ നിന്നിട്ടില്ല, കാരണം ഞാൻ ജസ്റ്റ് ട്രയലിന് മാത്രം എടുത്ത് നോക്കിയതേനു. ഈ രണ്ട് കളേഴ്സാണ് ഞാൻ ട്രയൽ ചെയ്തത്. പിന്നെ ആ നീല അത്ര വലിയ രസം തോന്നിയില്ല, അപ്പം ഞാൻ വൈറ്റ് ട്രയൽ ചെയ്തപ്പോൾ വൈറ്റാണ് കൂടുതൽ മാച്ച് ചെയ്യുന്നത്. പിന്നെ അവിടെ കുറേ ഷർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു മോഡലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഈ ഒരു വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എവിടെയും പോയാൽ നല്ലത് കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറും സ്കേർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അമീന സ്കൂളിൽ പോവുകയാണ്, വൈറ്റും ബ്ലാക്കും. ഗൈസ് അപ്പം ഞാൻ ഇവിടെ നോക്കി ഡ്രസ്സ് വാരിട്ടിട്ട് നെജ എടുത്ത് ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാനപ്പം ആ പാവാട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു.
സോ ഗൈസ് നജ ട്രൈ ചെയ്യും. നല്ല സെൻറ്റാണ് സ്കേർട്ടും. ഞാൻ ഡ്രസ്സ് എടുക്കുന്ന കണ്ടൊരു ഓളും ഡ്രസ്സ് എടുത്തിട്ടുണ്ടേനോ. ഇനി ഒക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പാവാണ് തന്നെ എടുത്ത, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മുന്നേ പ്ലാൻ ചെയ്തതാണ് ഇതെടുക്കണമെന്ന്. ഞാൻ എന്തായാലും ഈ പ്രാവശ്യം എടുക്കാം. ഓ നജ ഇപ്പോൾ സ്കേർട്ട് നോക്കിയിട്ടുണ്ട്, ഓൾ എടുക്കണം ഉറപ്പാണെന്ന് അറിയില്ല. ലാസ്റ്റ് തിരിയും എടുക്കോ ഇല്ലയോ, ബില്ലടിക്കാൻ പോകുമ്പോൾ പ്ലാനല്ല, പക്ഷെ ഞാൻ മാറില്ല. ഞാനിത് ഉറപ്പിച്ച് ഫിക്സ് ആക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഓഫർ നല്ലോണം ഉണ്ടെങ്കിലും കുട്ടിയുടെ ഡ്രസ്സിന് എല്ലാം നല്ല ഓഫർ ഉണ്ട്. അപ്പൊ എല്ലാരും നല്ല ഡ്രസ്സ് ഫിക്സ് ആയാ ബില്ലടിക്കാൻ മാറൂലോ, നിന്റെ സ്വഭാവമാണ് അതാണല്ലോ. ഹോപ്പ്ഫുള്ളി അതെടുക്കാൻ വിചാരിക്കുന്നത്. മൈൻഡ്സ് കംപ്ലീറ്റ്ലി ആയിട്ടില്ല, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ സോ എടുത്തില്ല. ഇതിന് എത്രയേനു? 109 ഡിവൈഡ് ചെയ്യുമ്പോ ഇത് ഞാൻ നജക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. യെസ്, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് പറഞ്ഞിട്ടായിരുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്, പോകുന്നില്ലാണ്, മുതലാക്കിട്ടാണ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട കുറെ പറഞ്ഞില്ല, ഞാൻ കുറെ പറഞ്ഞു വേണ്ടാന്ന്. അപ്പൊ ഇതിന് എത്രയേനു? ഇതിന് കോട്ട്യാഗിനിന്റെ മറ്റേ സ്കേർട്ട് ജീൻസ് സ്കേർട്ട് അതിന് അതിനെത്രയേനു? 69 ഇതിന് 109 അതെന്റേനുണ്ട്. ബട്ട് ഞാൻ അങ്ങനത്തെ ജീൻസ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ വളരെ കുറവാണ്. സോ ഐ തിങ്ക് ദിസ് വൺ പിന്നെ അപ്പൊ 109 ആയി. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും എടുക്കണ്ട, ഇനി അത്രേ ഉള്ളൂ. ഇനി എത്ര? 41. പിന്നെ ഞാൻ പോയത് ജ്വല്ലറിൻ്റെ ആ ഒരു സെക്ഷനിലോട്ടേക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ അധികം വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാലിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ മാലയെല്ലാം കുറച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ നല്ല മാലൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ട ഡ്രസ്സിലെടുത്ത് നെക്സ്റ്റ് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിൽ എനിക്ക് കീഴിലുള്ള സൂക്കടാന്ന് മിറർ കണ്ട അപ്പം ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും എടുക്കണം, നിർബന്ധമുള്ള സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ വീഡിയോ എടുക്കുന്ന മിററിൽ. ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കോസ്മെറ്റിക്സ് എന്തെങ്കിലും നോക്കാന്ന് വിചാരിച്ചു. ബാഗ് നോക്കണം, പക്ഷെ ബാഗ് നമുക്ക് വലിയ ഓഫർ ഒന്നും കാണുന്നില്ലടാ. ഞാനൊക്കെ കോസ്മെറ്റിക്സ് എന്തെങ്കിലും നോക്കണമെന്നുണ്ട്. കോസ്മെറ്റിക്സ് എന്താ പ്രൊണൗൺസ് ചെയ്യാ? എന്താ പ്രൊണൗൺസ് ചെയ്യാ? കോസ്മെറ്റിക്സ്. ഭയങ്കര ചെറുത്തു, നല്ല നല്ല ബാഗ് ഉണ്ട് ഗൈസ്. പക്ഷെ ഇവിടുത്തെ യുനോ എന്താ പറയാ, നല്ല നല്ല ബാഗുണ്ട്, പക്ഷെ അത് റേറ്റിനുള്ള അത്ര മാത്രം ഒന്നുമില്ല ബാഗ്. ഒരു വലിയ ബ്രാൻഡിന്റെ ലോഗോ പോലെ ഉണ്ട്. കുറച്ച് ബാഗെല്ലാം നോക്കിയിട്ട് ഓൾക്ക് ബാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അങ്ങനെ ബാഗും കുറെ നോക്കി, പിന്നെ ബാഗിനൊന്നും വന്നിട്ട് ഓഫറൊന്നും ഇല്ലേനു. സ്റ്റിൽ ഓൾക്ക് ഒരു വലിയ ബാഗ് വേണമെന്നുണ്ടായോണ്ട് തന്നെ ഓളൊരു വലിയ ബാഗ് എടുത്തിട്ടുണ്ടേനു. പിന്നുള്ള കോമഡി എന്ന് വെച്ചാൽ ആ ബാഗ് എടുത്തത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല എടുക്കാൻ. ഇതിൽ നിന്ന് കാണിച്ച ബാഗ് ഒന്നല്ല എടുത്ത, ഒരു വേറൊരു ബാഗാണ്. അതെല്ലാം കഴിഞ്ഞ ശേഷം എനിക്ക് ലിപ് ഗ്ലോസ് നോക്കണമെന്നുണ്ടായിരുന്നു കോസ്മെറ്റിക്സിൽ. ഞാൻ ലിപ് ഗ്ലോസ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ലിപ് ഗ്ലോസ്. അപ്പം എനിക്ക് ലിപ്സ്റ്റിക്കിനോടൊന്നും അത്ര വലിയ ഇഷ്ടമല്ല, ഞാൻ ലിപ് ഗ്ലോസ് ആണ് കൂടുതൽ അധികം ഇടൽ. നിന്റെ കൈനാ ജീൻസും എടുത്ത്, പിന്നെന്താ ഇപ്പൊ ലിപ്സ്റ്റിക് എടുത്ത അല്ല. മോശമല്ല, ഗുഡ്. ഇനി ബീഫ് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത്, പക്ഷെ അത്ര പോരാ. ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഉമ്മാക്ക് പച്ചക്കറി വാങ്ങലുണ്ട്, അപ്പം ഷെസിന്റെ ചാലഞ്ച് ചെയ്യുന്നത് ബില്ല് ചെയ്തിട്ട് നോക്കണം. എക്സ്ട്രാ ഉള്ളത് ഷെസ പേയ്മെന്റ്, ബിക്കോസ് എൻ്റെ 150 ഞാൻ പറഞ്ഞത്. അപ്പം അതിലും കൂടുതലുണ്ടെങ്കിൽ നീ കൊടുക്കാം, ഓക്കെ? അത് നമുക്ക് ബില്ല് ചെയ്യുമ്പോൾ നോക്കാം. ഇനിയിപ്പോൾ ഉമ്മാക്ക് പച്ചക്കറി എടുക്കാനുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് എടുക്കും. പിന്നെ ഞാൻ ഒരു ബാഗ് വാങ്ങി, ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്. ലിപ്സ്റ്റിക് കൺഫേം ആയില്ല, പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് എടുത്ത് മാറ്റും. ഡ്രസ്സ് വാങ്ങി, ഡ്രസ്സ് തന്നെ നമുക്ക് ഇവള് വാങ്ങിത്തരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങുന്നില്ല. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട, ഇറ്റ്സ് ഓക്കെ, സാരില്ല. ബർത്ത്ഡേ ഉണ്ടാവൂല, അതുകൊണ്ട്
ഞാനോട് കുറേ ആയിട്ടും പറഞ്ഞു വേണ്ട, ശരിക്കും ആ ചെരുപ്പ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹീൽസ്, പക്ഷെ എൻ്റെ സൈസ് ഇല്ല. അത് 36 ലാസ്റ്റ്, എൻ്റെ 37-38 ആ ഒരു സൈസ് റേഞ്ച് ആയിരുന്നു. ഓക്കെ, അപ്പം കയ്യിലിരിക്കുകയാണ്, ഇനി ബില്ലിങ് നോക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അത് ഫസ്റ്റ് ടൈം ആണ് കുറച്ച് വലിയ ബാഗ്, ഹാൻഡ് ബാഗ് എടുത്തത്. ഞാൻ ഇത്ര വരെ ഇത്ര സൈസ് മതി, പക്ഷെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഭയങ്കര വലിയ ബാഗ് എടുക്കുന്നത്. ഞാൻ എൻ്റെ അടുത്ത് ഓൾറെഡി ചെറിയ ചെറിയ ബാഗ് കുറേ ഉണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ച വലിയ ബാഗാകുമ്പോൾ എനിക്ക് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും, അധികം ഇപ്പം അബുദാബിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കളിക്കുമല്ലോ, വെക്കേഷനിൽ വരുമ്പോൾ ഇങ്ങോട്ട് വരും, പിന്നെ കോളേജിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോകും, അപ്പോൾ ദൂരെ ട്രാവലിംഗ് ടൈമിലുള്ള കുറച്ച് വലിയ ബാഗായിരിക്കും പെട്ടെന്ന്, അതുകൊണ്ടാണ് കുറച്ച് വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ കംഫർട്ട്. നമുക്ക് ഇവിടെ ഓണത്തിന് വെക്കേഷനും ഉണ്ട് ഗൈസ്, നാളെ നമ്മൾക്ക് സ്കൂളില്ല, അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. പിന്നെ വന്നിട്ട് എനിക്ക് സ്കിൻ കെയറിൽ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം വാങ്ങാറുണ്ടായിരുന്നു, എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. സോ കൈന, യെസ്, ഞാൻ ഈ ഫേസ് വാഷ്, എൻ്റെ മുഖം കാണിക്കട്ടെ, ഫേസ് വാഷ് ഞാൻ ഫസ്റ്റ് ടൈം ആ ഗോയിങ് ടു യൂസ് ഇറ്റ്, പക്ഷെ നല്ലതായിരിക്കാം ഹോപ്ഫുള്ളി, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ പാക്കേജിംഗ് എല്ലാം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫേസ് വാഷ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്, പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, നല്ല ഫേസ് വാഷാണ്. പിന്നെ ഞാൻ മാറ്റാൻ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും യൂസ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലാട്ടെ, ഞാൻ വേറെ വേറെ യൂസ് ചെയ്യുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ എനിക്ക് വേണ്ടുന്ന സാധനങ്ങളെടുത്ത് നമ്മൾ ബില്ല് ചെയ്യാൻ പോയി. ഓക്കെ ഗൈസ്, സോ പറശതാ, ഫൈനലി ദ ചാലഞ്ച് ഈസ് കംപ്ലീറ്റഡ്. ആ ഇനി വാങ്ങിയ സാധനങ്ങൾ വീട്ടിലെത്തിയിട്ട് കറക്റ്റ് കാണിച്ചാൽ ഇവള് നോ ചീറ്റിംഗ്, ബാക്കി ഇവള് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തിനെ. ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ എക്സ്ട്രാ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി പേ ചെയ്തു, പേ ചെയ്യേണ്ട വന്നു, വേറെ നിവർത്തിയില്ല. എനിക്ക് അത്യാവശ്യം സാധനമായിരുന്നു ഞാൻ വാങ്ങിയത്. ദെൻ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇന്ന് ഇത്ര മതിയോ, അല്ലെങ്കിൽ വേണ്ട ഇത് തന്നെ കുറച്ച് മതി, ഇത് ലെങ്ത് ഉണ്ടാവും. ഇൻട്രോ തന്നെ 3 മിനിറ്റ് ഇത് ലെങ്ത് ഉണ്ടാവുന്നല്ല, അപ്പൊ നല്ല ലെങ്ത് ഒന്നും ഉണ്ടാവല്ലോ, കണക്കിന് അതന്നെ കണക്കിന് കാണാൻ പറ്റിയ ലെങ്ത് തന്നെ ഉണ്ടാ, നന്ന ഷോർട്ട് ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യം, അപ്പൊ ഇത് കണക്കിനുള്ള ലെങ്ത് ആണ് വിചാരിക്കുന്നു. ഈ ഒരു ചാലഞ്ചിൽ കാണുന്നില്ലേ, ഈ ഒരു സാധനം ഞാൻ ആഗ്രഹത്തിലിട്ടതാ, പക്ഷെ ഇത് ഇട്ടിച്ച് ഒട്ടും ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചിന്തിക്കുകയാണ് ഈ നെയിൽസ് തന്നെ വളർത്തിയിട്ട്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നമ്മള് കൊറേ നാളായി വാങ്ങി വെച്ചിട്ട് ഭയങ്കര ഇതുവരെ കാർന്ന് കൈക്ക് മാച്ചിങ് കൂടിയായിട്ടുണ്ട്, പക്ഷെ ഇത് ഇട്ടിട്ട് ഒരു സ്ഥലത്ത് പോവാനോ അല്ലാണ്ട് ഒന്നും നമുക്ക് ചെയ്യാനോ ഒന്നും കരീവൻ സ്കാർഫ് വരെ ചെയ്യാൻ കഴിയുന്നില്ല. സ്കാർഫ് അവന്റെ ട്രയൽ റൂം കേറിയത്, ഞാൻ ഉള്ളിൽ കേറിയിട്ട് ഹെൽപ്പ് ചെയ്ത്, ആ ഉള്ളിൽ കേറിയിട്ട് ഹെൽപ്പ് ചെയ്ത്, കാരണം ഒറ്റ കാണില്ല കേറില്ല നിക്ക്. സോ ഇതന്നെയാണ് എൻ്റെ നെയിൽസ്, കാരണം പട്ടിഷോ എന്ന് വിചാരിക്കരുത്, അതുകൊണ്ട് തന്നെ. അപ്പൊ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ.